വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിനായി നല്ല പഴുത്ത മീഡിയം സൈസ് ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 400 ഗ്രാമോളം ഉണ്ട്. ഇതിന്റെ ഉള്ളിലെ കുരുകളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ അല്പം ഉപ്പ് ചേർത്ത് വെക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റിവെക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വാടി വരുമ്പോൾ നാരങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. കാൽ ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഉപ്പൊന്ന് നോക്കാം. അല്പം ഉപ്പ് കുറവുണ്ട്, അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വടുകപ്പുളി നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.